ഒരു കാര്യം ചെയ്യൂ, ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കൂ, രണ്ട് അസ്ത്രങ്ങളും കത്തിച്ചൊലിക്കട്ടെ. നഹ്യന്യാസതമം കിഞ്ചിൽ അസ്ത്രം പ്രത്യവകർശനം ദഹ്യസ്ത്രതേജ ഉന്നതം അസ്ത്രജ്ഞോ അസ്ത്രതേജസ. അസ്ത്രം കൊണ്ട് അസ്ത്രം നശിപ്പിക്കുക. അർജുനന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അർജുനൻ ഒരു ബ്രഹ്മാസ്ത്രത്തെ മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കുന്നത്. വളരെ എന്താണ്, അങ്ങനെ ഒരു മഹാഭാരതത്തിൽ പറയുന്നത് എവിടെ ബ്രഹ്മാസ്ത്രങ്ങൾ നശിപ്പിക്കാൻ പാടില്ല പൊതുവേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് 12 വർഷം കൃഷി ചെയ്യാൻ പറ്റില്ല അത്ര. അത്ര അഗ്നി അവിടെ ഉണ്ടാവുന്നു, ആ ഭൂമി ദഹിച്ചു പോകും അത്രേ. അതുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കുക. അപ്പം എത്ര ഉഗ്രമായിരിക്കണം അസ്ത്രങ്ങളൊക്കെ. അതൊക്കെ പറയണമെങ്കിൽ ഇന്നത്തെ എന്താണ് നമ്മുടെ റോക്കറ്റ് മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ടൊന്ന് സ്കഡ് അയച്ചാൽ അങ്ങോട്ട് വേറൊന്ന് അയക്കുന്നൊക്കെ സമ്പ്രദായം, മിസൈൽ കൊണ്ടൊക്കെ തകർക്കുന്ന സംസ്കാരം. പക്ഷെ അതിനേക്കാളും സർവശക്തിയുള്ള സംഹാരമുള്ള കഴിവുള്ള അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ഏതായാലും ഭഗവാൻ പറഞ്ഞ പ്രകാരം അർജുനൻ ചെയ്തു. ആ ഉഗ്ര തേജസ് കണ്ടപ്പോൾ, എല്ലാവരും പേടിക്കുന്ന വിധത്തിലുള്ള തേജസ് കണ്ടപ്പോൾ അർജുനൻ മന്ത്രം ജപിച്ചു. ആ രണ്ട് അസ്ത്രങ്ങളെയും അർജുനൻ ഉപസംഹരിപ്പിച്ചു. അതിനുശേഷം എന്തു ചെയ്തു, അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി ഒരു പശുവിനെ കെട്ടുന്നത് പോലെ അവിടുന്ന് വലിച്ചു കൊണ്ടുവരികയാണ്. തദാഹൃതം പാശവൽപാശബദ്ധം അവാമുഖം കർമ്മജുഗുപ്സിതേനാം നിരീച്ച കൃഷ്ണാപകൃതം ഗുരുസുതം പാമസ്വഭാവ കൃതയാ നാമച. ഭഗവാൻ കൊല്ലു അർജുന, കാരണം മത്തം പ്രമത്തം ഉന്മത്തം സ്തുപ്തം സുപ്തം ബാലം സ്ത്രീയം ചടം, ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്ന ഇവൻ ബ്രാഹ്മണപുത്രനായാലും ശരി നോക്കി നിൽക്കണ്ട, വെട്ടിക്കോളൂ കൊന്നോളൂ പറഞ്ഞു. ഭഗവാൻ കൊല്ലാൻ പെർമിഷൻ കൊടുത്തിട്ടും അർജുനൻ കൊന്നില്ല. കാരണം അർജുനൻ അപ്പോഴും ഒരു തോന്നല്, എത്രയൊക്കെയായാലും എന്നെ വിദ്യ പഠിപ്പിച്ച ഗുരുവല്ലേ. അർജുനൻ കയറുകൊണ്ട് കെട്ടി, പശുവിനെ പോലെ കെട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. ഇനിയാണുള്ള രംഗം, പാഞ്ചാലി തൻ്റെ 5 പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനെ കാണും. സാധാരണ ഒരു സ്ത്രീക്ക് കാണാനുള്ള ശക്തി ഉണ്ടാവുമോ? ഉണ്ടാവുമോ? വളരെ പ്രയാസമാണ്. തൻ്റെ 5 പുത്രന്മാരെ കൊന്ന ഒരാളെ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ തളർന്നിട്ടുണ്ടാവും അല്ലേ. എന്ന് മാത്രമല്ല ചോദിക്കും, നീ എന്തിനീ പ്രതികാരം എന്നോട് ചെയ്തു, എന്തിനീ കുട്ടികളെ കൊന്നു, നിനക്ക് എന്ത് നേട്ടമുണ്ടായി എന്നൊക്കെ കരയും. ഇവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാഞ്ചാലി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അർജുനന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു. ഉപാചചാസഹന്ത്യസ്യ ബന്ധനാനയനം സതി മുച്യതാമുച്യതാമേഷ രാമണോ നിതരം കുരു. അർജുനന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അശ്വത്ഥാമാവിന്റെ കാലുകൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് മുച്ഛ്യതാം കെട്ടഴിച്ചുവിടൂ രാമണോ. ഒരു വശത്ത് ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, മറുവശത്ത് ഗുരുതുല്യനാണ്. പാഞ്ചാലി തളരും എന്ന് പ്രതീക്ഷിച്ചവർക്കൊന്നും പാഞ്ചാലി തളർന്നു കണ്ടില്ല. തളരുന്നതിന് പകരം തൻ്റെ പുത്രന്മാരെ കൊന്നവനോട് പോലും ഒരു ബഹുമാനം ആർക്കുണ്ടായി? പാഞ്ചാലിക്കുണ്ടായി. എന്നിട്ട് ഇനി പറയുന്ന വാക്കുകളാണ് പറയുന്നത്. മാരോദീതസ്യ ജനനി ഗൗതമീ പതിദേവതാം യദാഹമൃതവൽസാർത്താം രോദുമ്യശ്രുമുഖീ മുഹു. അർജുന ആര്യപുത്ര, ഞാനോ പുത്രന്മാര് മരിച്ചതിൻ്റെ വേദന അനുഭവിക്കുന്നു, ഇനി എന്തിനിതേ വേദന? ആ ദ്രോണാചാര്യ പത്നിയായ ആ ദേവിക്ക് കൊടുക്കണം, ആ ഗൗതമി എന്തിന് വേദന അനുഭവിക്കണം? അതുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കരുത്. ഇനി ഒരിക്കലും യൈ കോപിതം ബ്രഹ്മകുലം രാജന്യകര അകൃതാത്മവി തത്കുലം പ്രതികർത്യാശു സാനുബന്ധം ശുചർപ്പിതം. ആ കുലത്തെ എന്തിന് നശിപ്പിക്കണം അർജുനൻ? നശിപ്പിക്കരുത്, കെട്ടഴിച്ചുവിടും, അഴിച്ചുവിട്ടേക്കൂ. തൻ്റെ 5 പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനോട് അല്പം പോലും പ്രതികാരമല്ല തോന്നിയത്, ആദരവാണ് പാഞ്ചാലിക്ക് തോന്നിയത്. ഈ മനസ്സെല്ലാവർക്കും വരുമോ? പ്രതികാരം വരുന്നത് എപ്പോഴും ദുർബല മനസ്സിൽ നിന്നാണ്. ദുർബല മനസ്സുള്ളവർക്കേ പ്രതികാരം വരുള്ളൂ. ശക്തമായ മനസ്സുള്ളവർക്കൊന്നും എന്ത് വരില്ല, ഒരിക്കലും പ്രതികാരം വരില്ല. ഈ ലോകം അങ്ങനെയാണ്, നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും പ്രതികാരം വരില്ല. ദ മോർ വി ആർ സ്ട്രോങ്, ദ മോർ വി ആർ എന്താണ് വിത്ത്സ്റ്റാൻഡ് വിത്ത് എവരിത്തിങ് ആണ്. പക്ഷെ മനസ്സ് സ്ട്രോങ് ആവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് സ്ട്രോങ് ആവണമെങ്കിൽ മനസ്സൊറ്റപ്പെടരുത്, മനസ്സിൻ്റെ കൂടെ എപ്പോഴും ഭഗവാൻ വേണം.
പാഞ്ചാലിയെ സംബന്ധിച്ച് അതീവ ഭാഗ്യം പാഞ്ചാലി ചെയ്തിട്ടുണ്ട്. എന്താ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ സംസ്കാരമുണ്ട്. കൃഷ്ണനായിട്ട് ആ കാണുന്ന സമയത്ത് കൃഷ്ണൻ്റെ മഹിമ കണ്ട അന്ന് മുതൽക്ക് മനസ്സിലായി, കൃഷ്ണൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല, കൃഷ്ണൻ എന്ന് പറയുന്നത് തൻ്റെ ആത്മാവ് തന്നെയാണ്, തൻ്റെ ഗുരുവാണ്, തൻ്റെ ആരാധനമൂർത്തിയാണ്.